രാത്രി ആംബുലൻസ് ഡ്രൈവർമാരാണ് ഇവിടെ വിവരം അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ ജില്ലാശുപത്രിയിലേക്ക് കൊണ്ട് ജില്ലാശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്തത്. ഇപ്പം കണ്ണൂർ ഒരു 10 വരെ കോഴിക്കോട് കുറച്ച് നിലവിൽ അവരുടെ പരിക്കൊക്കെ കുറച്ചൊരു 95% പൊള്ളിയിട്ടുണ്ട് എന്നാ പറഞ്ഞ അവിടുന്ന്. ഒരു പേഷ്യൻ്റ് ശരത്ത് എന്ന് പറഞ്ഞൊരു പുള്ളിക്ക് കുറച്ച് ഇതുണ്ട്. അവരെ കോഴിക്കോടേക്ക് മാറി. വേറെ ഒരു പേഷ്യൻ്റ് രണ്ടുപേരെ കോഴിക്കോടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് ധാരാളം ആളുകൾ ഓരോ സ്ഥലത്തേക്കും ആംബുലൻസിൽ അവരെ കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഇപ്പോൾ സംസാരിച്ചത്. കൂടുതൽ പരിക്കുള്ളവരെ മംഗളൂർ കണ്ണൂരേക്ക് മാറ്റിയെന്നാണ്. നമുക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇന്നലെ എങ്ങനെയായിരുന്നു അപകടം? അപകടത്തിൻ്റെ ഒരു തീവ്രത ഉണ്ടായിരുന്നില്ല. എന്നാലും കെട്ടറിവിൽ ഇന്നലെ ഈ ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ രാത്രി തെയ്യത്തിൻ്റെ പുറപ്പാട് എന്ന് പറഞ്ഞാൽ കുളിച്ചു തോറ്റം. ഇന്നത്തെ പ്രധാന തെയ്യത്തിൻ്റെ ഒരു പ്രതിരൂപം നിലനിൽക്കുക കുളിച്ചു തോറ്റം ചടങ്ങ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു അത്യാഹിതം സംഭവിച്ചത്. അത് യാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സ്വാഭാവികമായിട്ട് ഒരു വർഷവും വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഇതുപോലൊരു സംഭവങ്ങൾ ഇതിനു മുമ്പ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ മാത്രമാണ് ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോയത്. ഇത് സംഭവിച്ചത് നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയതാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട പോലെ ഒരു സൂക്ഷിച്ചതിൽ അറിയാതെ യാദൃച്ഛികമായി ഒരു തീപ്പിരി വീണു സംഭവിച്ചു എന്നല്ലാതെ ഒരു അശ്രദ്ധയെ കൂടുതൽ ഉണ്ടായി എന്ന് പറയാൻ. ഇപ്പോൾ സാധാരണ ഇവിടെ ഇതുപോലെ സാധാരണ ഈ വെടിക്കെട്ടൊക്കെയുള്ള ഉത്സവം തന്നെയാണോ സാധാരണ? ഇത് അതാണ് ഞാൻ പറഞ്ഞത്. വടക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ 500 വീരർകാവ്. ഇവിടെ നടക്കുന്ന ഈ ഉത്സവത്തിൽ തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ വളരെയധികം ആൾ ഒത്തുകൂടുന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഒന്നാമത് ഈ വർഷാരംഭത്തിൽ ആദ്യത്തെ ഉത്സവത്തിൽ തുടക്കം. ഇപ്പോൾ ഇതിൽ ചുറ്റും മതിലുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആളുകൾ ഈ മതിലിനകത്തായിരിക്കും ഈ തെയ്യം കാണാൻ ഇവിടെ കൂടുക. അപ്പോൾ ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത കൂടാൻ കാരണമായിട്ടുണ്ടോ? ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം അത് ഈ ഇതിപ്പോൾ സംഭവിച്ച മതിലിന് വെളിയിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇത് ഭാരവാഹികളും ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ടാവും. ഒരുപാട് ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഏകദേശം തെയ്യത്തിൻ്റെ പ്രധാന സമയത്ത് വെളിയിൽ നിന്ന് ഒരുപാട് ഇത് ഇത്രയും ആളുകൾ തന്നെ വെളിയിലുണ്ടാവും. അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ ഒരു പ്രദേശത്ത് ഒരു ഭാഗത്ത് മാത്രമായ തീപ്പര്യം അത് ചുറ്റും സംഭവിച്ചാൽ വലിയൊരു സംഭവമായിട്ട് മാറട്ടെയായിരുന്നു. അത് ഒരു ഭാഗത്ത് മാത്രമല്ല സൂക്ഷിച്ചു വെച്ച വെടിക്കെട്ടിൻ്റെ അകത്ത് തീപ്പര്യം മാറിയതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പറയുന്നത് അനുമതിയില്ല, അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ട്? അല്ല, കസ്റ്റഡിയിലെടുക്കാൻ മാത്രമല്ല, അതല്ല, കാരണം ഈ ഉത്സവത്തിൻ്റെ ഭാരവാഹികളായതുകൊണ്ട് അവർ സാധാരണ ചെയ്യുന്ന ചടങ്ങ് പോലെ ചെയ്തു എന്നേ ഉള്ളൂ. അത് അവർക്ക് അവരുടെ ഭാഗത്ത് കൂടുതലായിട്ട് അശ്രദ്ധ വന്നു എന്ന് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് നടക്കുന്ന ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ ഭാരവാഹികളും ചെയ്തു എന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് പങ്കെടുത്തത്. പരിക്കേറ്റവരും അങ്ങനെ തന്നെയാണ്? പരിക്കേറ്റവരിൽ എല്ലാവരും ഉണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാം മിക്സഡ് ആണ്. ഈ ഏരിയയിൽ ഉണ്ടാകുന്ന അധികം സ്ത്രീകളാണ് ഉണ്ടാവുക. നമ്മൾ ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെയാണ് കൂടുതൽ പരിക്കേറ്റ്? ഈ പ്രദേശത്തുള്ളവരും അത്, കാരണം ഈ ഉത്സവത്തിന് എത്തുന്ന മിക്ക ആളുകളും ഈ പ്രദേശത്തുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളും വെളിയിൽ നിന്ന് ഈ ഉത്സവമായി ബന്ധപ്പെട്ട് തലേദിവസം ഇവിടെ എത്തിച്ചേരും ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കായി. ഇവിടുന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം അനുസരിച്ചും അവർ വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ഈ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ, സാധാരണയിൽ കവിഞ്ഞ് കൂടുതൽ വിശ്വാസികൾ ഈ തെയ്യം കാണാൻ ഇവിടെ എത്തി. പ്രത്യേകിച്ചും ഉത്തര മലബാറിലെ തെയ്യക്കാലങ്ങളുടെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് ആദ്യ സമയത്തുള്ള തെയ്യം അതിന് കൂടുതൽ ആളുകൾ എത്തി. സാധാരണ ഈ മതിലിനകത്ത് നിൽക്കാൻ കഴിയുന്ന അത്രയും ആളുകൾക്ക് മതിലിന് പുറമേയും ധാരാളം ആളുകൾ തടിച്ചുകൂടി. അതിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ അപകടം നടന്നത്. അപ്പോൾ മതിലിന് അകത്തായിരുന്നു അപകടം നടന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ സ്ഫോടനം എത്തിയിരുന്നെങ്കിൽ വലിയ രൂപത്തിലുള്ളൊരു ദുരന്തം ഉണ്ടായേനെ. ഇപ്പോൾ ഒരു ഭാഗത്തു മാത്രമാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് ആണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചത് എന്ന് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരും പറയുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു കെട്ടിടത്തിനകത്താണ് ഈ പടക്കം മുഴുവനും സൂക്ഷിച്ചിരുന്നത്. ഈ കെട്ടിടത്തിൻ്റെ മതിലിന് പുറത്തത് ഈ കാണുന്ന പ്രദേശ സ്ഥലത്താണ് ആളുകൾ തടിച്ചുകൂടിയിരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഈ തെയ്യം കെട്ടിയാടിയിരുന്നത്. ഇന്നലെ രാത്രിയും ഇന്നും ആണ് ഈ ക്ഷേത്രത്തിൽ തെയ്യം നടക്കേണ്ടിയിരുന്നത്. ഇന്നലെ നടന്ന ഈ ഒരു വലിയ അത്യാഹിതത്തെ തുടർന്ന് ഇന്ന് നടക്കുന്ന തെയ്യം മാറ്റിവെച്ചിട്ടുണ്ട്.